അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് തായ്ലൻഡിലെത്തിയിട്ടുള്ള തേർഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ജെംസ് ഡിസ്കവറിയിലേക്കാണ്. ഇതൊരു വലിയ ജ്വല്ലറിയാണ് കേട്ടോ. ഇവിടെ ഒരു റൈഡ് ഷോ ഉണ്ട്, ജെംസ് റൈഡ് ഷോ എന്നാണ്. അത് നമ്മളൊരു റൈഡിൽ കയറിയിട്ട് നമ്മൾ അതിൻ്റെ ജ്വല്ലറീൻ്റെ മേക്കിങ്ങും ജ്വല്ലറീൻ്റെ ഹിസ്റ്ററിയും പിന്നെ ജെംസിൻ്റെ ഫൈൻഡിങ്ങും ഫാബ്രിക്കേഷനും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട്. റൈഡ് ഷോൻ്റെ ഉള്ളിൽ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു, ഫോട്ടോസ് മാത്രമേ ഉള്ളൂ, അലൗഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടില്ല. ഇവിടെ ലൂസായിട്ട് സ്റ്റോൺസും പേൾസൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും, പിന്നെ ഫിനിഷ്ഡ് ജ്വല്ലറി കിട്ടും, ഗോൾഡിലായാലും സിൽവറിലായാലും ഒക്കെ ഇവിടെ കിട്ടും. നമ്മൾ ഇന്നത്തെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പട്ടായയിലുള്ള മോൺസ്റ്റർ സെക്വോറിയത്തിലായിരുന്നു. നമുക്ക് ഈ പാക്കേജിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതും ആയിട്ട് കുറേ ഡെസ്റ്റിനേഷൻസൊക്കെ ഇവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ കുട്ടികളെപ്പോഴും ബോറടിച്ചിരിക്കില്ല അല്ലേ, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവാറൊന്നുമില്ല. പക്ഷേ ഇതിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഡെസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർ നല്ല ഹാപ്പി ആയിരുന്നു. അതിൽ പെട്ടൊന്നാണ് ഈ മോൺസ്റ്റർ സെക്വോറിയ എന്ന് പറഞ്ഞാൽ. കുട്ടികൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സംഭവമാണിത്. ഇത് ആക്ച്വലി ഒരു പെറ്റ് സ്റ്റേഷൻ പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്, പക്ഷേ ഭയങ്കര വലുതാണ് കേട്ടോ. കുറേ സ്പീഷീസും ആനിമൽസും ഫിഷും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ എൻട്രൻസ് ഫീ ഉണ്ട്. എവിടെ ആയാലും നമ്മൾ നേരത്തെ പോയ ഡിസ്കവറി ജെംസിലായാലും ഒക്കെ എൻട്രൻസ് ഫീ ഉണ്ട്. പക്ഷേ എത്ര എന്നറിയില്ല, കാരണം ഇതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് എക്സാക്ട്ലി എത്ര ആണ് എൻട്രൻസ് ഫീ എന്ന് അറിയില്ല. ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനെയൊക്കെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ഫിഷിനെ ഫീഡ് ചെയ്യാനായാലും ബാക്കിയുള്ള ആനിമൽസിനെ ഫീഡ് ചെയ്യാനായാലും അവർ അതിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചത്. അടുത്തത് എന്തിനെ ഫീഡ് ചെയ്യുന്നു നോക്കി നടക്കലാണ് അവർ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നമുക്കും നല്ല രസമുണ്ടായിരുന്നു ഇതിനൊക്കെ ഫീഡ് ചെയ്യാനും കാണാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് നല്ല വെറൈറ്റി ഒഫ് മറൈൻ ആനിമൽസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ ചെറിയ കളർഫുൾ ഫിഷ് മുതൽ വലിയ ക്രിയേച്ചേഴ്സ്, വലിയ ഓഷ്യൻ ക്രിയേച്ചേഴ്സിനെ വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ സോൺസും ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവർക്ക് മെറൈൻ ലൈഫിനെ കുറിച്ചും ഓഷ്യൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ സോണാണ് ഉള്ളത്. അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ ഫണ്ണും ആയിരിക്കും. മോൺസ്റ്റർ അക്വേറിയം എന്നാണ് പേരെങ്കിലും മെറൈൻ ലൈഫ് മാത്രമല്ല ഇവിടെ ഉള്ളത്, വേറെ കുറേ ഫാം ആനിമൽസും കുറേ പെറ്റ്സും പിന്നെ നമ്മളെ നാട്ടിലെ ചെറിയ സാധാ എലി ഇല്ലേ, അതുവരെ ഇവിടെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറേ ഫാം ആനിമൽസൊക്കെ ഉണ്ട്, അതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കുറച്ച് വിയേർഡ് ഫേസസ് ഉള്ള കുറച്ച് ആനിമൽസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് മാമൽസും ഫാം ആനിമൽസിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സാധാരണ ആടും പശുവും പോലത്തെ സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നെൽത്തിട്ടൊക്കെ എടുത്തിട്ട് അങ്ങ് കൊടുത്തേക്ക്. ചേച്ചി വെയിറ്റ് വെയിറ്റ്, അത് തിന്നട്ട, അത് തിന്നട്ട, അത് തിന്നട്ട, തിന്നട്ട. ഒരാൾ ഒരാൾ കൊടുക്ക, ഒരാൾ കൊടുക്ക. ആ ഇനി ചാച്ചി ക്യാരറ്റ് കൊടുക്ക. ഇല്ല അതൊന്നും ആക്കൂല, അടുത്ത് വന്നാലോ ചാച്ചി തൊട്ടിക്ക് നേർത്ത. രണ്ടാളും കൂടി കൊടുക്കല്ല, ഇനി മനസ്സിലാവുന്നില്ല എന്ത് തിന്നണോന്ന്. ആയില്ല ഇവാച്ചു വെയിറ്റ്, അത് തിന്നട്ടെ, അത് തിന്നട്ടെ, അത് തിന്നട്ടെ, തിന്നിട്ട് കൊടുക്ക. ചെറിയ ഇപ്പൊ കൊടുക്കല്ല. കൈ തിന്നണ്ട ലാസ്റ്റ്. നൈസായിട്ട് നൈസായിട്ട് വലിച്ചില്ലേ. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഇത് ശരിക്കും ഒരു മിനി സൂ എന്ന് വേണമെങ്കിൽ പറയാം. മറൈൻ ലൈഫ് ഉണ്ട്, ഫാം ആനിമൽസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ബേർഡ്സ് ഉണ്ട്,
റെപ്റ്റൈൽസ് ഉണ്ട്. അത് നമുക്കൊരു മിനി സൂ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇതിന്. ഇവിടുത്തെ അടുത്ത മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടർ വാട്ടർ സൂ ആണ്. ചെറുതാണ്, പക്ഷെ നല്ല രസമാണ്. തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദുബായിലൊക്കെ കാണുന്ന ഇക്കുറത്തിനെയും കാട്ടും ചെറിയ ടൈപ്പാണ്. പിന്നെ വെറൈറ്റീസ് ഓഫ് ഫിഷസും ഒക്കെ ഉണ്ട്. മോൺസ്റ്റർ അക്വേറിയത്തിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. തായ്ലാൻഡിന്റെ മെയിൻ ഹൈലൈറ്റിൽ പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാല്. ഇവിടെ വന്നാൽ ശരിക്കും തായ് കൾച്ചർ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാക്ട് തായ് കൾച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും റിവേഴ്സ് സൈഡ് മാർക്കറ്റാണ്. പണ്ടത്തെ തായ് കമ്മ്യൂണിറ്റി, റിവേഴ്സ് സൈഡ് കമ്മ്യൂണിറ്റി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആദ്യം ഒരു ബോട്ടിൽ കയറിയിട്ടാണ് പോകേണ്ടത്. അവിടുന്ന് ബോട്ടിൽ കയറിയിട്ടാണ് നമ്മൾ ശരിക്കും ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് എത്തുക. കുറേ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ തൊട്ടേനും പിടിച്ചതിനൊക്കെ നല്ല പൈസ ആണ് കേട്ടോ. തായ്ലൻഡ് മൊത്തത്തിൽ അങ്ങനെയാണ്. ഇവിടെ ഒരു പെണ്ണ് സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു 100 ബാറ്റോ 200 ബാറ്റോ കൊടുക്കണം. അങ്ങനെ ഓരോന്നിനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓരോന്നിനും ഇവിടെ നല്ല നമ്മളെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ നോക്കും. അങ്ങനെ ഇവിടുന്ന് നമ്മൾ കൂടെ വന്ന കുറച്ച് കുറച്ച് പേരായിട്ട് ബോട്ടിൽ കയറിയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോവാണ്. തായ്ലൻഡിലെ തന്നെ 4 റീജിയൻസിലുള്ള കൾച്ചർ ഇവിടെ ഷോക്കേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ റീജിയനിലും ഓരോ കൾച്ചറും ലൈഫ് സ്റ്റൈലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അതൊക്കെ ഇവിടെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അവർ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു വുഡൻ ടെക്സ്ചറാണ് മാർക്കറ്റ് ഫുള്ളും. നടക്കുമ്പോൾ ഫ്ലോർ ആയാലും ഓരോ ഷോപ്പായാലും ഒക്കെ മൊത്തത്തിലൊരു വുഡൻ ടച്ച് എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ഫുഡിനായാലും ഗ്രോസറിക്കായാലും ഡ്രസ്സിനായാലും ഒക്കെ ഡിഫറെൻറ്റ് സ്റ്റോൾസ് ഉണ്ട്. ചെറിയ ചെറിയ കുറേ സ്റ്റോൾസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. നമ്മൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്നാണ്. ഇന്ന് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല ലഞ്ച്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് കഴിക്കണം. ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഒക്കെ നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല. അന്നൊക്കെ ഡിന്നറാണ് നമുക്ക് പുറത്തുനിന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിക്കേണ്ടി വന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് നമുക്ക് എന്തെങ്കിലും തായ് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കി നടന്നിട്ടുണ്ട്. കുറേയൊക്കെ കണ്ടിട്ട് നമുക്കങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമിൻ്റെ സ്റ്റോൾ കണ്ട്. അപ്പോൾ പിന്നെ ടെൻഡർ കോക്കനട്ടാണ് നമുക്ക് പൊതുവെ എപ്പോഴും അട്രാക്റ്റായിട്ട് പോകുമല്ലോ. അങ്ങനെ ഞാൻ അത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ശരിക്കും ഇവിടെ നിന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്നല്ല, തായ്ലൻഡിൽ വന്ന മുതൽ എനിക്ക് ഈ ഇളനീർ വെള്ളം ഇല്ലേ, ഇളനീർ വെള്ളം ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ. കറക്റ്റ് തണുപ്പും നല്ല മധുരമൊക്കെ ആയിട്ട് നല്ല സുഖമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആയിരുന്നു ഒരു ദിവസം ഞാൻ കഴിച്ച ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ അത്രയും മധുരത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല കേട്ടോ. എല്ലായ്പ്പോഴും ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങുമ്പോൾ ഒരു ഇമോഷൻലെസ് ഡ്രാഗൺ ഫ്രൂട്ടാണ് കിട്ടുക, അല്ലെങ്കിൽ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും എന്നല്ലാണ്ട് ഇങ്ങനെ ഇവിടെ നിന്നാണ് ഞാൻ നല്ല മധുരത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കുറേ നടന്നു, എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെ കാര്യമായിട്ട് ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. അവിടെ നിന്ന് ഇവിടുന്ന് ഓരോ സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വാങ്ങി ഓരോന്നോരോന്ന് കഴിച്ചു. നമുക്ക് ശരിക്കും ഫുഡ് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഇറ്റ് കോം പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാകുമ്പം പ്രശ്നമില്ല, നല്ല ഫുഡൊക്കെ കിട്ടും. നമ്മൾ തിരഞ്ഞ് പിടിച്ച് കണ്ടുപിടിച്ച് വാങ്ങുമ്പം നമുക്ക് എപ്പോഴും ഫുഡ് ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഞാൻ തായ് ക്വിസീനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വിസീനാണ്. പക്ഷെ നമുക്കെന്തോ അങ്ങനെ നല്ല ഫുഡൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ പോയ പ്രശ്നം മീൻസ് സ്ഥലത്തിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല. നമ്മൾ ഇനി കാര്യമായിട്ടൊന്നും എങ്ങനെ ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ എന്നും അറിയില്ല. പെട്ടെന്ന് കാണുമ്പോൾ മൊത്തത്തിലൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഡേ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസ് തോന്നി, അവിടുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും നമ്മൾ കണ്ടിട്ടില്ല. ചിക്കനൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നില്ല, പഴയതായ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഇനി നമ്മളെ പ്രശ്നമാണോ എന്നുള്ളതും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് നേരെ പോയത് ബിഗ് ബുദ്ധ ടെമ്പിളിലേക്കാണ്. അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നു, അത്രയ്ക്ക് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. സ്റ്റാച്യു കാണുക, പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കുക, അത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇന്ന് ഇതുവരെ 4 ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തു. ഇന്നത്തെ 5th ഡെസ്റ്റിനേഷനാണ് ആർട്ട് ഇൻ പാരഡൈസ്. ഇതൊരു വിഷ്യൻ ഇല്യൂഷൻ ആർട്ട് മ്യൂസിയം ആണ്. അപ്പോൾ ഇവിടെ വന്നാലും ഫസ്റ്റ് തന്നെ ഇവരൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ കൂടാണ് നമ്മൾ ബാക്കി ഇവിടുത്തെ വ്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ എടുത്ത വീഡിയോസൊക്കെ അവരുടെ ഈ ആപ്പിലുള്ള ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മൾ ശരിക്കും ഡയറക്റ്റ് കാണുമ്പം വെറും 3D പിക്ചേഴ്സ് ആയിട്ടാണ് കാണുന്നത്. കുറേ സംഭവങ്ങളുണ്ട് കാണാൻ, 2-3 ഫ്ലോർസ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ശരിക്കും കുറേ ടൈം എടുത്തിട്ടാണ് മൊത്തത്തിൽ കാണാനും ഈ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റുക. ഏകദേശം ഒരു 2 ഹവേഴ്സൊക്കെ എടുക്കും ഇതൊന്ന് കംപ്ലീറ്റ് കണ്ടു കഴിയാൻ വേണ്ടിയിട്ട്. ഇതും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതും പിന്നെ അവരെ അട്രാക്ട് ചെയ്യാനും എൻഗേജ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ആയിരുന്നു. അതുകൊണ്ട് അവർ നല്ല ഹാപ്പിയാണ്, ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, പക്ഷേ ഇതൊക്കെ നമ്മളെ ഇമാജിനേഷനും നമ്മളെ ഐഡിയ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അവിടെ കുറച്ച് നേരം അങ്ങനെ കറങ്ങിയിട്ട് നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇന്നത്തെ ഡിന്നർ കോംപ്ലിമെൻ്ററി അല്ല, നമ്മൾ തന്നെ കഴിക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല കാര്യമായിട്ട് കഴിച്ചത്. അതിൻ്റെ ശേഷം ലഞ്ച് ടൈമിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടി എന്തൊക്കെയോ വാങ്ങി കഴിച്ചു എന്നല്ലാതെ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല നമ്മളങ്ങനെ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന സാങ്ക്ടിയോ എന്ന് പറയുന്ന ഒരു വെഹിക്കിളിലാണ് പോകുന്നത്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. ടുക് ടുക്ക് പോലെ തന്നെ വേറൊരു പാസഞ്ചർ വെഹിക്കിളാണ്. ഷെയർ ടാക്സി ഒക്കെ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ തായ്ലൻഡിലെ കുറച്ച് വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഡേ എടുത്ത കുറച്ച് ഫോട്ടോസും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഫീഡ്ബാക്ക്സ് കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വ്ലോഗായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അൻടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.